the exercise 3.6 is the sixth problem. Question 6x plus 3y equal to 6xy, 2x plus 4y equal to 5xy. നമുക്ക് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എക്സ് വൈ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷനെ മുഴുവൻ എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ ഇക്വേഷനെയും എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് സിക്സ് എക്സ് ബൈ എക്സ് വൈ പ്ലസ് ത്രീ വൈ ബൈ എക്സ് വൈ ഇസ് ഇക്വൽ ടു സിക്സ് എക്സ് വൈ ബൈ എക്സ് വൈ, ടു എക്സ് ബൈ എക്സ് വൈ പ്ലസ് ഫോർ വൈ ബൈ എക്സ് വൈ ഇസ് ഇക്വൽ ടു ഫൈവ് എക്സ് വൈ ബൈ എക്സ് വൈ. ഇതിൽ നമുക്ക് എക്സും എക്സും ക്യാൻസൽ ചെയ്തിട്ട് സിക്സ് ബൈ വൈ എന്ന് വരും, പ്ലസ് ഇതിൽ വൈയും വൈയും ക്യാൻസൽ ചെയ്തിട്ട് ത്രീ ബൈ എക്സ് വരും, ഈക്വൽ ടു എക്സ് വൈ ക്യാൻസൽ ചെയ്തിട്ട് സിക്സ് എന്ന് ആ ഒരു ഇക്വേഷനായി. അതുപോലെ ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്തിട്ട് ടു ബൈ വൈ, പ്ലസ് ഇതിൽ വൈ ക്യാൻസൽ ചെയ്തിട്ട് ഫോർ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇതിൽ എക്സ് വൈ ക്യാൻസൽ ചെയ്തിട്ട് ഫൈവ് എന്ന് വരും. കണക്കുകളിൽ ചെയ്തിരുന്ന പോലെ നമുക്ക് സിക്സ് വൈനെ സിക്സ് ബൈ വൈനെ സിക്സ് ഇൻറ്റു വൺ ബൈ വൈ പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്, അതുപോലെ ഇവിടെ ടു ഇൻറ്റു വൺ ബൈ വൈ പ്ലസ് ഫോർ ഇൻറ്റു വൺ ബൈ എക്സ് ഈക്വൽ ടു ഫൈവ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? വൺ ബൈ വൈ പി എടുക്കുക, വൺ ബൈ എക്സ് ക്യൂ എടുക്കുക. വൺ ബൈ വൈ വൈ ഇസ് ഈക്വൽ ടു പി, വൺ ബൈ എക്സ് ഈക്വൽ ടു ക്യൂ. അപ്പോൾ വൺ ബൈ വൈന് പി എന്ന് കൊടുക്കുക, അപ്പോൾ സിക്സ് പി പ്ലസ് ത്രീ വൺ ബൈ എക്സിന് ക്യൂ എടുക്കുക. അപ്പോൾ സിക്സ് പി പ്ലസ് ത്രീ ക്യൂ ഇസ് ഈക്വൽ ടു സിക്സ്, അതുപോലെ ഇവിടെ അതിൽ ടു പി പ്ലസ് ഫോർ ക്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. പിയുടെ കോഫിഷ്യൻസ് നോക്കൂ, ഇവിടെ സിക്സ് പി ഇവിടെ ടു പി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സിക്സ് ആവും, അപ്പോൾ രണ്ടും ഈക്വൽ ആവും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം, കാരണം ഒരേ സൈനാണ്, ഡിഫറൻസ് സൈന് വരുമ്പോഴാണ് ആഡ് ചെയ്താൽ അപ്പോൾ സീറോ ആവുക. ഇവിടെ സിക്സ് പി ഇവിടെ ടു പി ഇത് ഒരേ സൈനാണ്, അപ്പോൾ ഇതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഇക്വേഷൻ ടുവിനെ നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ഇക്വേഷനെ മുഴുവൻ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രീ ഇൻറ്റു ടു സിക്സ് പി, ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ക്യൂ, സിക്സ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ എന്ന് കിട്ടി. ഇപ്പോൾ ഈക്വലായി, ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. നോക്കൂ, ഈ ഇക്വേഷൻ ഇവിടെ എഴുതി സിക്സ് എക്സ് പ്ലസ് സിക്സ് പി പ്ലസ് ത്രീ ക്യൂ സിക്വൽ ടു സിക്സ്. ഇനി ഈ മൾട്ടിപ്ലൈ കിട്ടിയ ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്താ പറയുക, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഏതാണോ സബ്ട്രാക്ട് ചെയ്യുക അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ മുഴുവൻ സൈൻ ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് സിക്സ് പി മൈനസ് ട്വൽവ് ക്യൂ ഇസ് ഇക്വൽ ടു മൈനസ് ഫിഫ്റ്റി. ഇനി ആഡ് ചെയ്യുക, സിക്സ് പി നെഗറ്റീവ് സിക്സ് പി ആഡ് ചെയ്യുമ്പോൾ സീറോ ആയി. ത്രീ പ്ലസ് നെഗറ്റീവ് ട്വൽവ് വലുതെന്ന് ചെറിയ നമ്പർ കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നെഗറ്റീവ് നയൻ ക്യൂ എന്ന് കിട്ടും. അതുപോലെ ഇത് നെഗറ്റീവ് പോസിറ്റീവ്, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നെഗറ്റീവ് നയൻ. നെഗറ്റീവ് നയൻ ക്യൂ ഇസ് ഇക്വൽ ടു നെഗറ്റീവ് നയൻ, ഇതിൽ നിന്ന് ക്യൂ ഇസ് ഇക്വൽ ടു നെഗറ്റീവ് നയൻ ബൈ നെഗറ്റീവ് നയൻ ഇസ് ഇക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ കൂട്ടി വൺ. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതി ടു പി പ്ലസ് ഫോർ ക്യൂ ഇസ് ഇക്വൽ ടു ഫൈവ്. ഇതിൽ പിയുടെ ക്യൂയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടു പി പ്ലസ് ഫോർ ക്യൂ, ഫോർ ഇൻറ്റു വൺ ഇസ് ഇക്വൽ ടു ഫൈവ്, ടു പി പ്ലസ് ഫോർ ഇസ് ഇക്വൽ ടു ഫൈവ്, ടു പി ഇസ് ഇക്വൽ ടു തന്നെ എടുക്കുമ്പോൾ മൈനസ് ആവും, ഫൈവ് മൈനസ് ഫോർ ഇസ് ഇക്വൽ ടു വൺ. ഇതെന്ന് ടു പി വൺ ആണെങ്കിൽ പി ഇസ് ഇക്വൽ ടു വൺ ബൈ ടു. നമുക്ക് പിയും ക്യൂവും കിട്ടി. നമുക്ക് പിയും ക്യൂ ആണ് കിട്ടിയ, എക്സും വൈ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ വൺ ബൈ വൈ ഈക്വൾ ടു പി എടുത്ത് എഴുതി വൺ ബൈ എക്സ് ഈക്വൽ ടു ക്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൺ ബൈ വൈ ഇസ് ഈക്വൾ ടു പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് വൺ ബൈ ടു ആണ്, വൺ ബൈ ടു. ഇത് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യൂ, വൈ ഇൻറ്റു വൺ വൈ ഇസ് ഈക്വൾ ടു വൺ ഇൻറ്റു ടു വൈ ഈക്വൾ ടു ടു കിട്ടി. അതുപോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൺ ബൈ എക്സ് ഈക്വൾ ടു ക്യൂ എത്രയാണ്, ക്യൂ വൺ ആണ്. ഇത് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു വൺ എക്സ് ഈക്വൽ ടു വൺ, എക്സ് ഈക്വൽ ടു വൺ ബൈ ഈക്വൽ ടു ടു.